മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനും കോമഡി താരവുമാണ് രമേശ് പിഷാരടി. ഒരു നടൻ എന്നതിലുപരി അവതാരകനായും സംവിധായകനായും ഗായകനായും ഒക്കെ രമേശ് പിഷാരടി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിഷാരടി ഒരു സ്റ്റേജ് ഷോയിൽ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ സംഘാടകർക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ആളുകളെ പിടിച്ചിരുത്താനുള്ള രമേശ് പിഷാരടിയുടെ കഴിവ് തന്നെയാണ് അതിനുള്ള കാരണവും. സിനിമകളിൽ കോമഡിയും സഹനടനായും എല്ലാം തിളങ്ങിയ രമേശ് പിഷാരടി സംവിധായകന്റെയും കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. ജയറാമായിരുന്നു രമേശ് പിഷാരടിയുടെ ആദ്യ ചിത്രത്തിലെ നായകൻ. മമ്മൂട്ടിയായിരുന്നു രമേശ് പിഷാരടിയുടെ രണ്ടാമത്തെ ചിത്രത്തിലെ നായകൻ. ഗാനഗന്ധർവനായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി രമേശ് പിഷാരടി സംവിധാനം ചെയ്ത ചിത്രം. ഇപ്പോഴിതാ അടുത്ത സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് രമേശ് പിഷാരടി. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി പിഷാരടി പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ ശ്രദ്ധ നേടാറുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റിന് രമേശ് പിഷാരടി നൽകുന്ന ക്യാപ്ഷനുകളും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അടുത്ത കാലത്തായി പലപ്പോഴും മമ്മൂട്ടിക്കൊപ്പം നടക്കുന്ന പിഷാരടിയെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ശ്രദ്ധ നേടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആയിരിക്കുമോ പിഷാരടിയുടെ സിനിമയിലെ നായകൻ എന്ന തരത്തിലും വാർത്തകളും ട്രോളുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ സൗബിൻ ഷാഹിറാണ് പിഷാരടിയുടെ മൂന്നാമത്തെ ചിത്രത്തിൽ നായകനായി എത്തുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് രമേശ് പിഷാരടി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. സന്തോഷ് ഏച്ചിക്കാനം രചന നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ബാദുഷയുടെ നേതൃത്വത്തിലുള്ള ബാദുഷ സിനിമാസാണ്. സിനിമാ വിശേഷം പങ്കുവച്ചുകൊണ്ട് സൗബിൻ ഷാഹിറിനൊപ്പവും മറ്റ് അണിയർ പ്രവർത്തകർക്കൊപ്പമുള്ളതുമായ ഫോട്ടോകളും രമേശ് പിഷാരടി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. മെയ് ആദ്യവാരത്തിൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നു എന്ന വിവരവും രമേശ് പിഷാരടി പങ്കുവച്ചിട്ടുണ്ട്. നഗര പശ്ചാത്തലത്തിലൂടെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയം രസകരമായ മുഹൂർത്തങ്ങളിലൂടെയും റിയലിസ്റ്റിക്കായും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ചെയ്യുക എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതേസമയം രമേശ് പിഷാരടി മൂന്നാമതും സംവിധായകനാകുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെയും വന്നിരുന്നു. നിരവധി പുതുമുഖ സംവിധായകർക്ക് അവസരങ്ങൾ നൽകി പുതുമയുള്ള ചിത്രങ്ങൾ ഒരുക്കിപ്പോരുന്ന വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പുതിയ ചിത്രമായാണ് ആ പ്രഖ്യാപനം നടന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 17 ചിത്രത്തിന്റെ പ്രഖ്യാപനം. നിരവധി കൗതുകങ്ങളുമായിട്ടാണ് രമേശ് പിഷാരടിയുടെ കടന്നുവരവെന്നും മറ്റ് വിവരങ്ങളെല്ലാം അടുത്തു തന്നെ പുറത്തുവിടുമെന്നും അന്ന് വിജയ് ബാബു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പറഞ്ഞിരുന്നു. അതേസമയം ജയറാം ഏറെ വ്യത്യസ്തമായ കഥാപാത്രത്തിലെത്തിയ ചിത്രമായിരുന്നു പഞ്ചവർണ്ണത്തത്ത. ഇതായിരുന്നു രമേശ് പിഷാരടിയുടെ ആദ്യ ചിത്രം. ജയറാമിന്റെ കൂടെ കുഞ്ചാക്കബോബനും ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. 2010 ചിത്രത്തിന്റെ റിലീസ്. ശേഷം 2029 മമ്മൂട്ടിയെ നായകനാക്കി ഗാനഗന്ധർവൻ എന്ന പേരിൽ പിഷാരടി ഒരു സിനിമ സംവിധാനം ചെയ്തു. ചിത്രത്തിന്റെയും രചനയും സംവിധാനവും പിഷാരടി തന്നെ ആയിരുന്നു. പക്ഷേ ചിത്രം പരാജയപ്പെട്ടു. 2008 റിലീസ് ചെയ്ത പോസിറ്റീവ് എന്ന ചിത്രത്തിലൂടെയാണ് രമേശ് പിഷാരടി സിനിമയിലേക്ക് എത്തുന്നത്. വി കെ പ്രകാശ് ആയിരുന്നു പോസിറ്റീവ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ. ശേഷം നസ്രാണി, കപ്പൽ മുതലാളി, മഹാരാജ ടോക്കീസ്, മാന്ത്രികൻ, പെരുച്ചാഴി, ഇമാനുവൽ, സെല്ലോയിഡ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ ഒട്ടനവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷത്തിൽ രമേശ് പിഷാരടി എത്തി. മാളികപ്പുറമാണ് രമേശ് പിഷാരടി അവസാനമായി അഭിനയിച്ച സിനിമ. നോവേ ഔട്ട് എന്ന ചിത്രത്തിൽ നായകനായും രമേശ് പിഷാരടി അടുത്തിടെ അഭിനയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.